അമ്മേ. അപ്പൊ ഇതാണ് നമ്മുടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഗൗരിക്കുട്ടിയുടെ അമ്മ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഗൗരിക്കുട്ടിയുടെ അമ്മയെ. അപ്പൊ ഗൗരിക്കുട്ടി ഇപ്പൊ സോഷ്യൽ മീഡിയ വൈറലായില്ലേ, അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഇനിയും ഇനി ഉയരത്തിലെത്തട്ടെ അവൾ, ഇനിയും അവൾ ഉയരത്തിലെത്തും. അപ്പൊ എല്ലാവരും ഈ അമ്മയെ മോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അമ്മയോട് ചോദിക്കാന്ന് പറയുമ്പോ, അമ്മയുടെ ഒരു വലിയ ഭാഗ്യമാണല്ലേ ഗൗരിക്കുട്ടി. അപ്പൊ ഇതുപോലുള്ള കുട്ടികളെ കാണാൻ കിട്ടുന്നത്, അമ്മയുടെ കഷ്ടപ്പാട് അറിഞ്ഞ് അമ്മയെ സഹായിക്കുന്ന ഗൗരിക്കുട്ടി. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അവളെ. ഇനിയും ഒരുപാട് പേരും അമ്മയെ സപ്പോർട്ട് ചെയ്യും. അമ്മയെ ഒരുപാട് പേര് വന്ന് വീഡിയോ എടുക്കാൻ വന്നല്ലോ, അപ്പൊ എന്തെങ്കിലും ഉപകാരം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഇതാ ഇത് കണ്ടതിന് ശേഷം ആൾക്കാർ വന്നു തുടങ്ങി. അവരെല്ലാം പറയുന്ന ഈ വീഡിയോ കണ്ട് വരുന്നതാ, ഇങ്ങനെ വന്ന് എല്ലാരും സ്ഥലത്തുനിന്ന് വരുന്നുണ്ടല്ലേ? ആ വരുന്നുണ്ട്. അപ്പൊ ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്, വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. കണ്ടിട്ടാ വരുന്നേന്ന് ഒരു പറയുന്നു. അപ്പൊ ഈ വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നതായിരിക്കും കേട്ടോ കടയിലെ. അപ്പൊ അമ്മ അമ്മയുടെ വീഡിയോ ആദ്യം തന്നെ ഞങ്ങളല്ലേ എടുക്കാൻ വന്നത്, അതിനുശേഷം ഒരുപാട് പേര് വന്നല്ലേ? നാല് പേരോളം വന്നല്ലേ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നല്ല സോഷ്യൽ മീഡിയ നല്ല വൈറലാണ്. ഗൗരിക്കുട്ടി അമ്മ അറിയാതെ ഇപ്പൊ ആരും ഇല്ല, എല്ലാവരും അറിയും. അമ്മ സപ്പോർട്ടാണ് അവളെ. ഐസ് നാരങ്ങിയ വെള്ളം എല്ലാം ശരിയാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ പോകും, എല്ലാം അറിയാം അവക്ക്. ഇനി ഒരുപാട് ഒരുപാട് പേര് വന്നിട്ട് ഈ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോട്ടെ. അപ്പൊ ഇനി അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങള്. അസ്സലാമലൈക്കും, എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒട്ടാകെ വരല, നമ്മുടെ ഗൗരിക്കുട്ടിയുടെ നാരങ്ങ വെള്ളത്തിന്റെ കടയിലാണ് ഞാൻ ഇന്നുള്ളത്. കേരളക്കരയിൽ ഒട്ടാകെ ആർക്കും ഇല്ല നമ്മുടെ ഗൗരിക്കുട്ടി അറിയാത്തത്, എല്ലാവർക്കും ഗൗരിക്കുട്ടി അറിയാം. ഗൗരിക്കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഗൗരിക്കുട്ടിക്ക് ഞാൻ ചെറിയൊരു പരിചയമുണ്ട്. കാര്യം ഞാൻ ഒരു വർഷം മുമ്പ്, ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ഗൗരിക്കുട്ടിയുടെ കടയിൽ വന്നിട്ട് വീഡിയോ എടുത്തായിരുന്നു. അതിനുശേഷമാണ് ഗൗരിക്കുട്ടി സോഷ്യൽ മീഡിയ വൈറലായ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൗരിക്കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഗൗരിക്കുട്ടി, സുഖമാണോ? എന്നെ അറിയാവോ? ഞാൻ ഒരു വർഷം മുമ്പ് ഇവിടെ വന്ന് വീഡിയോ എടുത്തായിരുന്നു. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മോളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ താരം. ഓക്കെ, അപ്പൊ മോൾ ഇനി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി സെവൻത്തിൽ. അപ്പൊ ഏത് സ്കൂളിലായിരുന്നു? ഇവിടെ അടുത്താണോ സ്കൂള്? ഓക്കെ, അപ്പൊ മോള് നല്ല മിടുക്കിയായിട്ട് പഠിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, മോൾക്ക് ആരാവാനാണ് ആഗ്രഹം? അപ്പൊ പഠിച്ച് മോളുടെ ആഗ്രഹം പോലെ മോള് നന്നായി പഠിച്ചിട്ട് കളക്ടർ ആവട്ടെ. ഓക്കെ, മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മൂന്ന് പേരാണോ? സഹോദരങ്ങളൊന്നും ഇല്ലേ? ഇല്ല. അപ്പൊ വീട്ടിലെ ഒരു വരുമാനം എന്ന് പറയുമ്പോ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മയുടെ ഒരു വരുമാനമാണല്ലേ. അപ്പോ ആ ഒരു കുടുംബം കഴിയുന്നത് ഈ മോളുടെയും ആ അമ്മയുടെയും ഒരു വരുമാനത്തിലാണ്. അപ്പോ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് മോള് അമ്മയെ സഹായിക്കുകയാണ്. അപ്പോ ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ഈ മോള്. അപ്പൊ ഈ അമ്മയെ മോളെ നിങ്ങൾ കാണാതെ പോകരുത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യ. അപ്പൊ മോളെ ഗൗരി, ഞങ്ങൾക്കൊരു സോഡ നിറയ്ക്കാം. അപ്പൊ ഗൗരി മോളുടെ നാരങ്ങ വെള്ളത്തിന് എല്ലാം കറക്റ്റ് അല്ലേ? പഞ്ചാര എല്ലാം കറക്റ്റ്. ഒരു പ്രാവശ്യം അവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഗൗരി മോളുടെ നാരങ്ങ വെള്ളം. ഐസ് നാരങ്ങ വെള്ളം എല്ലാം ശരിയാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ പോകും, എല്ലാം അറിയാം അവക്ക്. ഇനി ഒരുപാട് ഒരുപാട് പേര് വന്നിട്ട് ഈ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോട്ടെ. അപ്പൊ ഇനിയും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഗൗരിയുടെയും നാരങ്ങ വെള്ളം വരിച്ചിരിക്കാൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് ഐസ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പൊ നിങ്ങൾ ഈ സ്പോട്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്ത് കേരളപുരത്ത് പിന്നെ ഇളമ്പല്ലൂര് വരുന്ന വഴിയിലാണ് നമ്മുടെ ESA ജംഗ്ഷന്റെ അടുത്തല്ലേ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു നാരങ്ങവെള്ളം കടയുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ അമ്മയും മോളെയും പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഒരുപാട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ദൂരെ നിന്ന് വരുന്നുണ്ടല്ലേ അപ്പൊ മോളുടെ നാരങ്ങവെള്ളം കുടിക്കാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേര് വരണം. ഈ അമ്മയെ മോളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അമ്മ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മോളാണോ നാരങ്ങവെള്ളം അടിച്ചു കൊടുക്കാറ്? അപ്പൊ ഏകദേശം എത്ര നാരങ്ങവെള്ളം ഒരു ദിവസം അടിക്കും? ഒരുപാട് പേര് വരാറുണ്ടോ കടയില്? ഏത് സമയത്താണ്? ഉച്ചക്കാണ് കൂടുതൽ തിരക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ സ്പോട്ട് നിങ്ങൾ എന്തായാലും കുറിച്ചിടുക. ഈ ലൊക്കേഷനിൽ വരുമ്പോ ഇവിടുന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ നിങ്ങൾ പോവരുത്. സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞ് ഇവിടെ ഒരു നാരങ്ങാവുള്ള കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ആണ് അത് കച്ചവടം ചെയ്യുന്നത്. അതിന്റെ നാരങ്ങാവെള്ളം തന്നെ നല്ല, എല്ലാവരും ഇതിലെ പോകുന്നവർ കഴിവതും ആ കൊച്ചിന് നാരങ്ങാവെള്ളം കുടിച്ച് സഹായിക്കണം. അതിന്റെ കളിച്ചടക്കേണ്ട പ്രായത്തിൽ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. നമ്മളെ കൊണ്ട് ആവുന്നത് അതിന്
അങ്ങനെ വെള്ളം കുടിച്ച് അതിന് ഉള്ള സഹായങ്ങൾ ചെയ്യുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. എന്നാലും അത് മറ്റുള്ള കുട്ടികൾ നല്ല രീതിയിൽ നടക്കുമ്പോൾ ആ കുഞ്ഞ് ജീവിക്കാൻ വേണ്ടി അമ്മയെ സഹായിക്കാനായിട്ട് ജോലി ചെയ്യുന്നു. ഇതൊക്കെ ഓരോരുത്തരും പലയിടത്തും നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെയുള്ള ഓരോ കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത് കാണും. സത്യമായ നമ്മുടെ സമൂഹം അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കുക. അതായത് അവിടെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക കഴിവതും നല്ല രീതിയിൽ. ഇത് പറഞ്ഞുകൊണ്ട് നല്ല നാരങ്ങാവെള്ളം മോടെ, നല്ല നാരങ്ങാവെള്ളമാണ് കേട്ടോ. എല്ലാവരും വന്ന് കുടിക്കട്ടെ. അപ്പൊ കൂട്ടുകാര്, ഈ മോളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക.